സെർപ്പതുപോലെ യു എസ് ഇവിടെയിലേക്ക് നോക്കുകയാണെന്നെങ്കിൽ ഇന്നലെയും വലിയ ഒരു നേട്ടം എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു മൂവ്മെന്റ് ഒന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു സമ്മിശ്രമായ പ്രതികരണം കൂടുതലും ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഡൗ ജോൺ സൂചിക ദശാംശം ഒന്ന് മൂന്ന് ശതമാനത്തിന്റെ ഇടിവിൽ മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം രണ്ട് നാല് എന്നൊരു നിലവാരത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് സൂചിക്കുക ദശാംശം ഒന്ന് മൂന്ന് ശതമാനത്തിന്റെ നേട്ടത്തിൽ നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ദശാംശം എട്ട് എന്നൊരു നിലവാരത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഡൗ ജോൺസിൽ നേട്ടമാണ് രേഖപ്പെടുന്നത് ദശാംശം ഒന്ന് മൂന്ന് ശതമാനത്തിന്റെ നേട്ടമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് നാസ്ഡാക്കിലേക്ക് വരുമ്പോൾ ദശാംശം മൂന്ന് രണ്ട് ശതമാനത്തിന്റെ ഇടിവിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് ദശാംശം എട്ട് ഏഴ് എന്നൊരു നിലവാരത്തിലും ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എഫ് ഒ എം സി മീറ്റിംഗിന്റെ മിനിറ്റ്സ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഉടനെ ഒരു റേറ്റ് കട്ട് ഉണ്ടാവുകയില്ല എന്നതോടു കൂടി കൂടുതൽ വ്യക്തത വന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ എൻ വി ഇന്നലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അമേരിക്കൻ വിപണി ലീഡ് ചെയ്യുന്ന പ്രധാന പങ്ക് വഹിക്കുന്നൊരു ഓഹരിയാണ് എൻ വി ഡിയ അവരുടെ റവന്യൂ ഗൈഡൻസ് രണ്ടാ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ശതമാനത്തിന്റെ ഒരു വർദ്ധനവ് വാർഷികാടിസ്ഥാനത്തിൽ വരുമാനത്തിൽ ഉണ്ടാകുമെന്ന് കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലം അമേരിക്കൻ വിപണിയുമായി ബന്ധപ്പെട്ട് സാറ് മുന്നോട്ടേക്ക് കാണുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് വ് ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ ആറ് സെഷൻസ് ആയിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷനാണ് കാണാൻ സാധിക്കുന്നത് ഇത് ഒരുവിധത്തിലും ഡവ് ജോൺസ് ഇൻഡെക്സിന്റെ ബുള്ളിഷ് ട്രെൻഡിനെ ബാധിച്ചിട്ടില്ല ഡവ് ജോൺസ് ഇൻഡെക്സിന്റെ കേസിലെ റെസിസ്റ്റൻസ് ആയിട്ട് ഇന്ന് നമ്മൾ കരുതിയിരിക്കേണ്ടത് മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ് പോയിന്റും സപ്പോർട്ടായിട്ട് മുപ്പത്തി എട്ടായിരം പോയിന്റും എനിക്ക് തോന്നുന്നില്ല അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം മുപ്പത്തി എട്ടായിരത്തിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന് നാസ്റ്റാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നാസ്റ്റാക് ഇൻഡെക്സിന്റെ കേസിലും കഴിഞ്ഞ ആറ് സെഷൻസ് ആയിട്ട് നമ്മുടെ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ നാസ്റ്റാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് പതിനേഴായിരത്തി എഗെയിൻ എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ലെവൽ ഇന്ന് ബ്രേക്ക് ചെയ്യപ്പെടുന്നു ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് എയ്റ്റീൻ തൗസൻഡ് പോയിന്റ്സ് ആയിരിക്കും എൻ വി ഡി ഐ കുറിച്ച് സംസാരിച്ചിരുന്നു എൻ വി ഡി ഐയുടെ കേസ് എടുക്കുമ്പോഴേക്കും ജനുവരി അവസാനത്തോടുകൂടി എൻ വി ഡി ഐയുടെ ലോവസ്റ്റ് ലെവലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാനൂറ്റി എഴുപത്തി മൂന്ന് ഡോളർ ആയിരുന്നു അവിടെ നിന്ന് തുടർച്ചയായിട്ട് ആറ് ഏഴ് ആഴ്ചകളിലെ നേട്ടത്തിന് ശേഷം എഴുന്നൂറ്റി നാല്പത് ഡോളർ വരെ നമുക്ക് നേട്ടം നൽകിയ ഒരു സ്റ്റോക്ക് ആയിരുന്നു എൻ വി ഡി ഐ അപ്പൊ ഈ റിസൾട്ടിന്റെ എക്സ്പെക്ടേഷനിലായിരുന്നു കഴിഞ്ഞ നാല് സെഷൻസിൽ നമുക്ക് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത് ആൻഡ് അത് ഒരുവിധത്തിലും എൻ വി ഡുള്ള ട്രെൻഡിനെ അഫക്ട് ചെയ്തിട്ടില്ല അണ്ടർ ടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു ആൻഡ് മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ തന്നെ ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ബൈങ്ങ് ഇൻട്രസ്റ്റ് വരൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മൈക്രോസോഫ്റ്റിന്റെ കേസ് എടുക്കുമ്പോഴേക്കും മൈക്രോസോഫ്റ്റിന്റെ കേസിലും കഴിഞ്ഞ അഞ്ചാറ് സെഷൻസ് ആയിട്ട് ഒരു നല്ല പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട് മൈക്രോസോഫ്റ്റിന്റെ കേസില് നാനൂറ് ഡോളറിലാണ് നമുക്ക് മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് സോ വി ഹെയ്റ്റൻസി ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന് ഒരൽപം നമുക്ക് വറീ നൽകുന്ന ഒരു സ്റ്റോക്ക് ആപ്പിൾ കമ്പ്യൂട്ടർ ഇതിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ ഡിസംബർ മാസത്തില് ടോപ്പ് ഔട്ട് ചെയ്ത ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിൽ തുടർച്ചയായിട്ട് നമുക്ക് സെല്ലിംഗ് കാണാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന്റെ കേസില് നൂറ്റി എഴുപത്തി ആറ് ഡോളർ വളരെ മേജർ ഒരു സപ്പോർട്ട് ലെവലാണ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ നമുക്ക് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന്റെ കേസിൽ ഒരു പത്ത് ഡോളറിന്റെ നഷ്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സോ വി ഹ് ഗോട്ട് ടു വാച്ച് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് വെരി കെയർഫുള്ളി ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന്റെ ഈ ഒരു നെഗറ്റീവ് അണ്ടർടോൺ വഴി വർത്തിച്ച് ബുള്ളിഷ്നെസിലോട്ട് വരണമെങ്കിൽ നൂറ്റി എൺപത്തി ഏഴ് ഡോളറിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം എസ് സർ അതിനോടൊപ്പം തന്നെ കമ്മോഡിറ്റി വിപണിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ കമ്മോഡിറ്റി വിപണിയിൽ പ്രത്യേകിച്ചും ഡബ്ല്യൂ ടി ക്രൂഡിൽ നിന്നപ്പോൾ നമുക്കൊരു ഫ്ലാറ്റ് ഓണിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എഴുപത്തി എട്ട് ദശാംശം പൂജ്യം എട്ട് എന്നൊരു നിലവാരത്തിൽ തന്നെയാണ് ഇപ്പോഴും ബാരലിന് ആ ഒരു നിലവാരത്തിലാണ് ഇപ്പോഴും വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകും ദശാംശം രണ്ട് രണ്ട് ശതമാനത്തിന്റെ മാത്രം നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ബ്രെൻറ്റിലേക്ക് വരികയാണെങ്കിൽ ദശാംശം ഒന്ന് ആറ് ശതമാനം നേട്ടത്തിൽ ബാരലിന് എൺപത്തി മൂന്ന് ദശാംശം ഒന്ന് ആറ് എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് സെർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബ്ല്യൂ ടി ക്രൂഡിൽ എൺപത് ഡോളർ ആണ് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് ആയിട്ട് ആക്ട് ചെയ്യുക അതിന് മുകളിലേക്കുള്ള മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു മുന്നേറ്റം ക്രൂഡിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് നിലവിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ക്രൂഡ് നിലനിൽക്കുന്നത് ക്രൂഡുമായി ബന്ധപ്പെട്ട ഒരു ലോങ് ടേം നിക്ഷേപകൻ ഇനി സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് വളരെ ശരിയാണ് ആൻഡ് ഡബ്ല്യു ടി ഐ ക്രൂഡിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ഡോളേഴ്സ് ആൻഡ് നല്ലൊരു ബുള്ളി ഷെസെറ്റപ്പ നമുക്ക് ക്രൂഡിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കമോഡിറ്റി ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ക്രൂഡ് ഫോർ എ ബൈങ് ഓപ്പർച്യൂണിറ്റി ആൻഡ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ ക്രൂഡ് എൺപത് ഡോളറിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും സോ ഇന്ന് തുടക്കത്തിൽ അനില സൂചിപ്പിച്ച ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന്റെ ഷെയർ പ്രൈസ് സോ ഭാരത് പെട്രോളിയത്തിന്റെ കേസില് കഴിഞ്ഞ നാല് സെഷൻസിൽ നമുക്ക് ഒരു അല്പം വീക്ക്നസ് കാണാൻ ഇടയായിട്ടുണ്ട് നമ്മുടെ കൈവശം ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഐഒ സി മുതലായ സ്റ്റോക്സ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം കാര്യം എന്തെന്നാൽ ക്രൂഡ് ഓയിലിന്റെ വില ഈ എൺപത് ഡോളറിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമ്മള് ക്രൂഡ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന്റെ ഷെയർസിൽ നമ്മൾ ഒരു ഇടിവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം കറന്റ് ലെവൽസിലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ലോങ് പൊസിഷൻ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക ആൻഡ് മെയിൻറ്റെയിൻ എ ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ഭ്യന്തര വിപണിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്നലെ വളരെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാക്ഷ്യം വഹിച്ച വിപണിയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപോലൊരു പുതിയ സർവ്വകാല ഉയരം സൃഷ്ടിക്കാനും എന്നാൽ ഇരുപത്തിരണ്ടായിരം എന്നൊരു നിലവാരം അതും കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷവും ഇന്നലത്തെ ഇന്ദ്രാഡയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി അൻപത്തി അഞ്ച് ദശാംശം പൂജ്യം അഞ്ച് എന്ന നിലവാരത്തിൽ ദശാംശം ആറ് നാല് ശതമാനത്തിന്റെ ഇടിവിലാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലത്തെ ഒരു പുതിയ സർവകാല വിവരം എന്ന് പറയുന്നത് ഇരുപത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് ദശാംശം നാല് എന്നൊരു നിലവാരമാണ് ലോ പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ദശാംശം ഒൻപത് അഞ്ചും എന്നൊരു നിലവാരമാണ് ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാർ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതിന് മുകളിൽ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു നേട്ടം കൈവിട്ടുകൊണ്ടാണ് ഇന്നലെ വിപണി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഷോർട്ട് ടേമിൽ നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ ഒരു ഓഹരി സൂചികയിൽ കാണാൻ സാധിക്കുന്നുണ്ടോ സോ നിഫ്റ്റി ഫിഫ്റ്റിയുടെ കേസ് എടുക്കുമ്പോഴേക്കും അഗൈൻ ആൻഡിലെ പറഞ്ഞാൽ വളരെ ശരിയാണ് ഇരുപത്തി രണ്ടായിരത്തിഒരുന്നൂറ്റിഅൻപതിന്റെ റെസിസ്റ്റൻസ് ആയിരുന്നു നമ്മൾ ശ്രദ്ധിച്ചത് ആൻഡ് ഇന്നലെ ആ ഒരു പുതിയ ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം നമുക്ക് യെസ്റ്റ് ടേക്കിംഗ് സോ നമ്മുടെ കൈവശം ഒത്തിരി നേട്ടം നൽകിയിട്ടുള്ള നിഫ്റ്റി ഹെവി വെയ്റ്റ്സ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമ്മളും പ്രോഫിറ്റ് ടേക്കിംഗിന് വേണ്ടി ഒരുങ്ങണം ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ്റി അൻപത് പോയിന്റ് ആയിരിക്കണം സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് എത്രത്തോളം എത്ര ദിവസം ഈ കടക്ഷൻ നേരിട്ട് നമ്മൾ ഫേസ് ചെയ്യുവെന്നോ ആൻഡ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ തിരിച്ചൊരു ബുള്ളിഷ് അണ്ടർടോൺ തിരിച്ചു വരണമെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗ് ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ് പോയിന്റിന്റെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യണം സർ അതിനോടൊപ്പം നിഫ്റ്റി ബാങ്കിലെ കൂടി സാറിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇന്നലെ നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്ന ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ടോണിൽ ദശാംശം ഒന്ന് ആറ് ശതമാനത്തിന്റെ ഇടിവിൽ നാല്പത്തി ഏഴായിരത്തി പത്തൊൻപത് ദശാംശം ഏഴ് എന്നൊരു നിലവാരത്തിലാണ് ഇന്ദ്രയുടെ ഹൈ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നാല്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം നാല് എന്നൊരു നിലവാരം അത് പ്രധാന റിസ്റ്റൻസ് ആയിട്ട് പല അനലിസ്റ്റുമാരും കാണും നാല്പത്തി ഏഴായിരത്തി മുന്നൂറ് എന്നൊരു ലെവലിലേക്ക് വരെ ഉയരാൻ ഇന്നലെ നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്ദ്ര ലോ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് സെർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ എന്താണ് സോ നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ നമ്മൾ ഈ ജനുവരി അവസാനത്തോടു കൂടി നാല് നമുക്ക് ഒരു ബോട്ടം കിട്ടിയത് ആൻഡ് ഇന്നത്തെ ട്രേഡിംഗില് നാല് വരെ നമുക്ക് നേട്ടം കിട്ടിയിരുന്നു സോ ഇന്നലെ നമുക്കൊരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ചാൻസ് ഉണ്ടായിരുന്നു ആൻഡ് ഈ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് പോയിന്റ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി മൈ എക്സ്പെക്ടേഷൻ ആ ഒരു സപ്പോർട്ട് നിലനിൽക്കും ആൻഡ് ആ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്തായിരിക്കും നമ്മൾ വീണ്ടും പുതിയൊരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഒരുങ്ങേണ്ടത് നാവ് നിഫ്റ്റി ബാങ്കിനെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് നമുക്ക് ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ചില ബാങ്കിങ് സ്റ്റോക്സ് നമ്പർ വൺ നാച്ചുറലി ഇസ് എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കേസിലെ പ്രോഫിറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചിരിക്കേണ്ട നായിരത്തി നാനൂറ് രൂപയുടെ സപ്പോർട്ട് ആയിരിക്കണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്നലെ വീണ്ടും ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിൽ എത്തിയത് സോ എസ് ബി ഐയുടെ കേസിൽ വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല സോ യു കാൻ കണ്ടിന്യൂ ടു മെയിൻറ്റൈൻ ഇറ്റ് പിന്നീട് നമുക്ക് ആക്സിസ് ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് ആക്സിസ് ബാങ്കിന് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപയിൽ മേജർ റെസിസ്റ്റൻസ് ഉണ്ട് ആ ഒരു റെസിസ്റ്റൻസ് ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പുതിയ ബൈങ്ങ് അവസരം ലഭിക്കത്തുള്ളൂ ആൻഡ് ഇൻ ദസ് ഓഫ് ഐ സി ഐ സി ഐ ബാങ്ക് ഇന്നലെ ഒരു റെക്കോർഡ് ആൾ ടൈം ഹൈ ലെവലിൽ എത്തിയതിനു ശേഷം ചെറിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയുണ്ട് യു ക്യാൻ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ലോൺ പൊസിഷൻ ബട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ആയിരത്തി പത്ത് രൂപയുടെ സപ്പോർട്ട് സർ അതിനോടൊപ്പം തന്നെ ഇന്ന് പോലെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നലെ ഒരുപക്ഷെ നിഫ്റ്റീനെ ഏറ്റവും അധികം ഡ്രാഗ് ചെയ്തിട്ടുണ്ടായിരുന്ന ഐ ടി സൂചിക്ക് തന്നെ അതിൽ തന്നെ വിപ്രോയുടെ ഓക്കരികൾ വലിയ തോതിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇടിവൊന്നും പറയാൻ സാധിക്കില്ല ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് ദശാംശം പൂജ്യം ആറ് ശതമാനത്തിന്റെ ഇടിവിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ഇന്നലെ വിപ്രോ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇന്നൊരു ഫിഫ്റ്റി ടു വി ഹൈ നോക്കുകയാ ാണ് എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി പത്തൊൻപതിന് രേഖപ്പെടുത്തിയ അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ദശാംശം ഒൻപത് രൂപ എന്നൊരു നിലവാരമാണ് അതിനുശേഷം തുടർച്ചയായിട്ടുള്ള രണ്ട് ട്രേഡിംഗ് സെഷൻസിലും ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് കാണാൻ സാധിച്ചത് വിപ്രയുമായി ബന്ധപ്പെട്ട സെറിന്റെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ് ഈ ഒരു ഓഹരിൽ ഒരു ലോ റിസ്ക് അവസരം സെർ കാണുന്നുണ്ടോ സീത് വിപ്രോയുടെ ഗേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിപ്രോയിലെ നവംബർ അവസാനത്തോടു കൂടിയായിരുന്നു നമുക്ക് മുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയിൽ ഒരു ബോട്ടം കിട്ടിയത് ആൻഡ് എന്നെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഇതിന്റെ ഒരു പുതിയ ഹൈ കാണാൻ സാധിച്ചു അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് രൂപ ആൻഡ് കഴിഞ്ഞ മൂന്ന് സെഷൻസിൽ വി ആർ സീങ് എ ഹെൽത്തി പ്രോഫിറ്റ് ടിക്കിങ് സോ ഈ ഒരു ഇന്നത്തെ ട്രേഡിംഗിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് ഒന്നോ രണ്ടോ സെഷൻസും കൂടെ കറക്ഷൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആൻഡ് ഇഫ് ദ സ്റ്റോക്ക് കംസ് ടു അറൌണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നാനൂറ്റി ഒൻ തൊണ്ണൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത നമുക്ക് ഒരു എൻട്രി ലഭിച്ചാൽ ഇറ്റ് വിൽ ബി എ ലോ റെസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി എസ് സർ അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഹഡ്കോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ഹഡ്കോയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തിൽ ഒരു ഇടിവിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഒരു ഫെബ്രുവരിയുടെ ഫസ്റ്റ് വീക്കിൽ വലിയ തോതിൽ ഒരു നേട്ടം രേഖപ്പെടുത്താനും ഈ റോഹരിക്ക് സാധിച്ചിട്ടുണ്ട് ഹഡ്കോയിലെ നിലവിലെ ഒരു ഇടിവിനെ നമുക്കൊരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ സാധിക്കുമോ നമ്മളിപ്പോ വിപ്രോയുടെ കേസ് പോലെ തന്നെ ഒക്ടോബർ കേസാനത്തോടു കൂടി എഴുപത്തി എഴുപത് രൂപയിലായിരുന്നു ഇതിന്റെ ഒരു ബോട്ടം നമുക്ക് ഒക്ടോബർ മാസത്തിൽ കാണാൻ ഇടയായത് അതിന് ശേഷം ഓൾമോസ്റ്റ് മുന്നൂറ് പേഴ്സെന്റിന്റെ നേട്ടം ഈ സ്റ്റോക്ക് നമുക്ക് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ നാലഞ്ച് മാസത്തിനിടെ സോ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു കറക്ഷനും കണ്ടിട്ടില്ല സോ ദ റിസ്ക് ഇസ് വെരി വെരി ഹൈ അപ്പോ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും ഹഡ്ഗോയുടെ കേസിൽ കാണുന്നില്ല നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം സ്റ്റോക്കിൽ നടക്കുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ വിപണിയിലേക്ക് എത്തിയിട്ടുള്ള അധികം കാലമാകാത്തൊരു ഓഹരിയാണ് യഥാർത്ഥ ഹോസ്പിറ്റൽസ് യഥാർത്ഥ ഹോസ്പിറ്റൽസും ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ഇടിവ് തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് യഥാർത്ഥ ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു ലോങ് ടേം പേർപെക്റ്റീവ് എന്താണ് ത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ അറൌണ്ട് മൂന്നൂറ്റി പത്ത് മുന്നൂറ്റി പതിനഞ്ച് റേഞ്ചിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം ഈ മാസം തുടക്കം വരെ ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾഡേഷൻ ആയിരുന്നു നമുക്ക് കാണാൻ ഇടയായത് ആൻഡ് സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് മുന്നൂറ്റി നാല്പത് രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട് ആൻഡ് കഴിഞ്ഞൊരു രണ്ടാഴ്ചക്കിടെ സ്റ്റോക്കിൽ നമുക്ക് ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുക അതിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം ആൻഡ് ഒരേ ഒരു കാര്യം ഓർക്കേണ്ടത് ദിസ്ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് സോ കറക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ഐഡിയൽ എൻട്രി ലെവൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ആൻഡ് ഫോർ ഫോർട്ടി ആൻഡ് ഫോർ ഫോർട്ടിയുടെ മുകളിലാണ് നമുക്ക് എൻട്രി ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിൽ വി കൺ കൺസിഡർ ലോങ് പൊസിഷൻ ബട്ട് റിസ്ക് വിൽ ബി ലിറ്റിൽ ബിറ്റ് ഹൈ സർ അതിനോടൊപ്പം തന്നെ എ സി സിയുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളിൽ വലിയ തോൽ പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു മാസത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകിയ ഒരു ഓഹരിയായിരുന്നു എ സി സി എന്ന് പറയുന്നത് എന്നാൽ ഇന്നലെ ദശാംശം ഏഴ് നാല് ശതമാനത്തിനിടുവിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ദശാംശം ഏഴ് അഞ്ച് എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എ സി സിയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ് യുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് എ ബുള്ളിഷ് ബട്ട് ഇന്നലത്തെ ട്രേഡിംഗിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് സ്റ്റോക്ക് നേരിട്ടിരുന്നു ആൻഡ് എഗെയിൻ നമ്മൾ ഈ ഒരു സ്റ്റോക്കിന്റെ പ്രോബ്ലം ഞാൻ കാണുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നവംബർ മാസത്തില് ഈ സ്റ്റോക്ക് വിറം ആയിരത്തി എണ്ണൂറ് രൂപയിലായിരുന്നു ട്രേഡിംഗ് നടത്തിയത് ആൻഡ് ഒരു കറക്ഷൻ പോലും ഇല്ലാതെ നമുക്ക് തൊള്ളായിരം രൂപയുടെ നേട്ടം ഈ സ്റ്റോക്ക് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ നമുക്ക് നൽകിയിരിക്കുന്നത് സോ സ്റ്റോക്കിലെ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനുള്ള ചാൻസസ് വെരി വെരി ഹൈ സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം ബട്ട് ഐഡിയലി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക എസ് സർ ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട് അതിൽ ആദ്യമായിട്ട് സന്തോഷ് പി ചീരൻ എന്നൊരു പ്രേക്ഷകൻ മൈസൂർ പെട്രോ കെമിക്കൽസുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് ഓഹരി ഇന്നലെ രണ്ടേ ദശാംശം ഒൻപത് ഏഴ് ശതമാനത്തിന്റെ നെഗറ്റീവിലെ ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഒരു ആഴ്ചത്തെ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിലും ഒന്നേ ദശാംശം ഏഴ് മൂന്ന് ശതമാനത്തിന്റെ നെഗറ്റീവ് റിട്ടേൺസും നൽകിയിട്ടുണ്ട് മൈസൂർ പെട്രോ കെമിക്കൽസുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു ലോങ് ടേം പേഴ്സ്പെക്റ്റീവ് എന്താണ് മൈസോ പെട്രോളിന്റെ ആദ്യത്തെ പ്രോബ്ലം നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചില് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഇറ്റ് ഇസ് ലിസ്റ്റഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതൊരു സ്മോൾ ക്യാപ്പായിട്ടാണ് ഞാൻ കരുതുന്നത് ആൻഡ് ഇതിലൊക്കെ എഗെയിൻ കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണുന്നില്ല സോ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഈ സ്റ്റോക്ക് ഒത്തിരി ഒത്തിരി നേട്ടം നൽകിയിട്ടുണ്ട് ആൻഡ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഈ സ്റ്റോക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയിൽ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലോട്ട് എത്തിയത് അതിനെ തുടർന്ന് സ്റ്റോക്ക് ഗോയിങ് സം ടേക്കിംഗ് സോ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ നമ്മുടെ ഏകദേശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ബിറ്റ്വീൻ ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ ആൻഡ് ടൂ ഫിഫ്റ്റി നമുക്ക് പ്രോഫിറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക ആൻഡ് നൂറ്റി നാൽപ്പത്തി രൂപ നമ്മൾ സപ്പോർട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക സർ എന്ന പ്രേക്ഷകൻ ടിറ്റാഗർ റെയിൽ സിസ്റ്റംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് ഓഹരി ഇന്നലെ നാലേ കാൽ ശതമാനത്തിന്റെ ഇടിവിൽ തൊള്ളായിരത്തി അൻപത്തി നാല് രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഫിഫ്റ്റി ഡ്രി ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി ഇരുപതിനെ രേഖപ്പെടുത്തിയ ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി എട്ട് ദശാംശം ഒൻപത് എന്ന നിലവാരമാണ് ഈ ഒരു ഓഹരിയുള്ള സാറിന്റെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ് ർ എഗൻ ഒത്തിരി ഒത്തിരി നേട്ടം നമുക്ക് കഴിഞ്ഞ അഞ്ചെട്ട് മാസത്തിനിടെ നൽകിയിട്ടുണ്ട് ആൻഡ് അറ്റ് ദ മൊമെന്റ് ഈ ജനുവരിയിൽ ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം നമ്മളൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായിരിക്കുന്നത് അൺഫോർച്യുനേറ്റ്ലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പ്രോഫിറ്റ് ടേക്കിങ്ങിനിടെ ഷോർട്ട് ടേം ട്രെൻഡ് ബേറിഷായി വഴിമാറിയിട്ടുണ്ട് സോ അറ്റ് ദ നമ്മൾ ഈ സ്റ്റോക്കില് ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും നല്ലൊരു സ്ട്രാറ്റജി സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷ് ആകണമെങ്കിൽ ആയിരത്തി അൻപത് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം ഇനി നമ്മൾ ലോങ് പൊസിഷൻ മെയിൻറ്റൈൻ ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നയൻ ഹൺഡ്രഡ് റുപ്പീസില് ആദ്യത്തെ സപ്പോർട്ട് വാച്ച് ചെയ്യുക അതിനുശേഷം എഴുന്നൂറ്റി എഴുപത് രൂപയിലായിരിക്കും അടുത്ത മേജർ സപ്പോർട്ട് മറ്റൊരു പ്രേക്ഷകൻ സിറ്റി യൂണിയൻ ബാങ്ക് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് ഓഹരി ഇന്നലെ ഒന്നേ ദശാംശം ഏഴ് രണ്ട് ശതമാനത്തിനിടിവിൽ ദശാംശം ഒൻപത് എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫിഫ്റ്റിഗ്രി ഹൈ എന്ന് പറയുന്നത് ഡിസംബർ പതിനെട്ടിന് രേഖപ്പെടുത്തിയ നൂറ്റി അറുപത്തി ഏഴ് ദശാംശം എട്ട് എന്ന നിലവാരമാണ് സിറ്റി യൂണിയൻ ബാങ്കുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ് ആൻഡ് സിറ്റി ബാങ്കിന്റെ കേസിൽ ഡിസംബർ അവസാനത്തോടു കൂടിയായിരുന്നു ഇതിലെ ഒരു റെക്കോർഡ് ലെവൽ നമുക്ക് കാണാൻ സാധിച്ചത് അറൌണ്ട് നൂറ്റി അറുപത്തി ഏഴ് രൂപ അതിനെ തുടർന്ന് തുടർച്ചയായിട്ട് ഈ സ്റ്റോക്ക് ഒരു സെല്ലിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോക്കിന്റെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ഇസ് ബേറിഷ് ഏറ്റവും നല്ല സ്ട്രാറ്റജി ഈ സ്റ്റോക്കിലുള്ള ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യുക പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക നിരവധി ബാങ്കിങ് സ്റ്റോക്സിൽ നമുക്ക് ലോ റിസ്ക് ബൈങ് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് അറ്റ് ദ മൊമെന്റ് നമ്മൾ നമ്മൾ അത്തരം ഈ ഫണ്ട്സ് ട്രാൻസ്ഫർ ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് രണ്ടേ ദശാംശം എട്ട് ശതമാനത്തിന്റെ ഇടിവിൽ നാനൂറ്റി മുപ്പത്തിനാലു എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം വ്യൂ എന്താണ് ഇന്ത്യയുടെ ടേം വ്യൂ ടു ബി വെരി വെരി ഈ കോൾ ഇന്ത്യയുടെ പല റെയിൽവേ സ്റ്റോക്സ് പല ഡിഫൻസ് സ്റ്റോക്സ് പല പബ്ലിക് സെക്ടർ കമ്പനീസിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ചാലഞ്ച് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ അഞ്ചെട്ട് മാസത്തിനിടെ ഒത്തിരി ഒത്തിരി നേട്ടം നമുക്ക് ലഭിച്ചതിന് ശേഷം സ്റ്റോക്സിലൊന്നും തന്നെ കറക്ഷൻ നടന്നിട്ടില്ല സോ ഈ കോൾ ഇന്ത്യയുടെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും സെപ്റ്റംബർ മാസത്തിലെ അറൌണ്ട് ഇരുന്നൂറ്റി നാല്പത് രൂപയായിരുന്നു ഇതിന്റെ ഒരു ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത് ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിലെ സ്റ്റോക്ക് നാനൂറ്റി എൺപത് രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു അതിനെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് സെഷൻസിൽ വി ആർ സീഫിറ്റ് ടേക്കിംഗ് സോ ഇറ്റ്സ് എ വെരി വെരി ഹൈ റിസ്ക് പൊസിഷൻ നാവും ആൻഡ് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മളും പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഒരുങ്ങണം സ്റ്റോക്കിന്റെ ഏറ്റവും മേജറായിട്ടൊരു സപ്പോർട്ട് കാണുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയിൽ മുന്നൂറ്റി തൊണ്ണൂറിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ സപ്പോർട്ട് മുന്നൂറ്റി അറുപത് ചെയ്യപ്പെട്ടാൽ രൂപയാണ് രാജേഷ് എന്ന പ്രേക്ഷകൻ ശ്രീറാം പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് ഓഹരി മൂന്നേ ദശാംശം ഏഴ് ശതമാനത്തിന്റെ ഇടിവിൽ നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം ഒന്ന് എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓഹരിയുടെ ഒരു ഫിഫ്റ്റി ഡിഗ്രി ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി ആറിന് രേഖപ്പെടുത്തിയ നൂറ്റി നാല്പത് ദശാംശം ഒൻപത് എന്ന നിലവാരമാണ് ശ്രീറാം പ്രോപ്പർട്ടീസുമുള്ള സാറിന്റെ വ്യൂ എന്താണ് ലൈക് കോൾ ഇന്ത്യ ആൻഡ് മെനി അതർ സ്റ്റോക്ക് ഇതിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഏകദേശം അറുപത്തഞ്ച് രൂപയ്ക്ക് അടുത്തായിരുന്നു ഈ സ്റ്റോക്കിന്റെ ബോട്ടം കാണാൻ സാധിക്കുന്നത് ആൻഡ് ഈ ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ ഈ സ്റ്റോക്ക് റെക്കോർഡ് ഓൾ ടൈം ഹൈ നൂറ്റി നാല്പത് രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു അതിനെ തുടർന്ന് സ്റ്റോക്കിലെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായിട്ടുണ്ട് സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ടേണിംഗ് വേറിഷ് നമ്മൾ ഈ ഒരു ലെവലില് സ്റ്റോക്കില് ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി അങ്ങനെ നമ്മൾ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നൂറ്റി പതിനെട്ട് രൂപ സപ്പോർട്ടായിട്ട് അവർ ശ്രദ്ധിക്കുക ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്റ്റോക്കില് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി റുപ്പീസിന്റെ കറക്ഷൻ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം യെസ് റാഷിദ് എന്നൊരു പ്രേക്ഷകൻ പാരാമോൺ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് എന്നൊരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് ഓഹരി ഇന്നലെ ഒന്നേ ദശാംശം ആറ് ആറ് ശതമാനത്തിന്റെ ഇടിവിൽ എൺപത്തി അഞ്ച് ദശാംശം ഏഴ് എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഹരിയുടെ ഫിഫ്റ്റി ഡ്രീ ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി ഇരുപത്തിമൂന്നിന് രേഖപ്പെടുത്തിയ നൂറ്റി പതിനാറ് ദശാംശം എട്ട് അഞ്ച് എന്ന നിലവാരമാണ് ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം വ്യൂ എന്താണ് സോ പാരമൗണ്ട് കമ്മ്യൂണിക്കേഷൻ നോക്കുമ്പോഴേക്ക് എഗൈൻ ഇറ്റ്സ് എ വെരി വെരി സ്മോൾ ക്യാപ് സ്റ്റോക്ക് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിനെ കുറിച്ച് എനിക്ക് ഒന്നും തന്നെ അറിഞ്ഞോളൂ മറ്റേ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അറൌണ്ട് മുപ്പത്തഞ്ച് രൂപയ്ക്ക് അടുത്തായിരുന്നു എന്റെ ബോട്ടം കാണാൻ സാധിക്കുന്നത് കാര്യമായിട്ടൊരു ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ലാതെ ഈ സ്റ്റോക്കിൽ ഒത്തിരി ഒത്തിരി ബൈയിങ് ആൻഡ് ഒരു ചാർട്ടിന്റെ ഒരു ഫീച്ചർ സ്റ്റഡി ചെയ്യുമ്പോഴേക്ക് ഐ തിങ്ക് സ്റ്റോക്കിൽ ഒത്തിരി മാനുപുലേഷൻ നടന്നിട്ടുണ്ടെന്നൊരു ഫീൽ എനിക്ക് കിട്ടുന്നത് ആൻഡ് സ്റ്റോക്ക് ജനുവരി അവസാനത്തോടുകൂടി അറൌണ്ട് നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് അടുത്തൊരു ടോപ്പിംഗ് ഔട്ട് പാറ്റേണും കാഴ്ച വെച്ചിട്ടുണ്ട് അറ്റ് മൊമെന്റ് സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രേഡിംഗ് പാറ്റേൺ വേറെ ഷൈ വഴിമാറിയിട്ടുണ്ട് സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക ബിക്കോസ് സ്റ്റോക്കില് വീണ്ടും ഒരു സെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു ഇരുപത് മുപ്പത് രൂപയുടെ കറക്ഷൻ നടക്കാം ോമസ് എന്ന പ്രേക്ഷകൻ ഐ ആർ ഇ ഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് ഓഹരി അഞ്ച് ശതമാനം ഇടിവിൽ നൂറ്റി അറുപത്തി ആറ് ദശാംശം മൂന്ന് എന്ന നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തത് ഫിഫ്റ്റി ഡിഗ്രി ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി ആറിന് രേഖപ്പെടുത്തി ഇരുന്നൂറ്റി പതിനാല് ദശാംശം എട്ട് എന്ന നിലവാരമാണ് ഐ ആർ ഇ ഡിയെ കൈവശം സൂക്ഷിച്ചിരിക്കുന്ന നിക്ഷേപകന് ഇനി സ്വീകരിക്കേണ്ട എന്താണ് ഒരു പോസിറ്റീവ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഐ പിഒിനു ശേഷം ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റോക്സിൽ നേട്ടം നൽകിയിരിക്കുന്നു ഒരേ ഒരു സ്റ്റോക്ക് എങ്കിൽ ഇറ്റ് ഈസ് ഐആർഡി ആൻഡ് ഐ ആർ ഈ ഡി എ ലിസ്റ്റ് ചെയ്ത സമയത്ത് അറൌണ്ട് നാല്പത്തഞ്ച് അൻപത് ആ റേഞ്ചിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ആൻഡ് നേരെ നമുക്ക് നേട്ടം നൽകിയത് വാസ് അട്ടിൽ അബൌട്ട് ടൂ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസ് വിച്ച് ഇസ് എ റെക്കോർഡ് ഓൾ ടെൻ ഹൈ അതിനുശേഷം സ്റ്റോക്കില് കനത്ത പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായിട്ടുണ്ട് അറ്റ് ദ മോമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും സ്റ്റോക്കിലെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഹൈ റിസ്ക് ഐജൻസിൻ്റെ നമ്മുടെ കൈവശം ലോങ് പൊസിഷന് ഉണ്ടെങ്കിൽ ഒരു വൺ സ്ട്രാറ്റജി നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന കറന്റ് ലെവൽസില് പ്രോഫിറ്റ് എടുക്കുക ആൻഡ് വെയിറ്റ് പേഷ്യൻറ്റ്ലി കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് നൂറ്റി ഇരുപത് രൂപ നൂറ്റി നാല്പത് ആ ഒരു റേഞ്ച് ആയിരിക്കണം സപ്പോർട്ടിന് വേണ്ടി വാച്ച് ചെയ്യേണ്ടത്

സ്റ്റോക്കില് നാലായിരത്തി ഇരുപത് രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ നമ്മുടെ കൈവശം ആൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക സർ അവസാനമായിട്ട് ഡാനിയൽ ജോൺ എന്നൊരു പ്രേക്ഷകൻ ഐനോക്സ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് ഓഹരി എന്നെ മൂന്നേ ദശാംശം നാല് അഞ്ച് ശതമാനം ഇടിവിൽ ആയിരത്തിഒരുന്നൂറ്റി പതിനാറ് ദശാംശം ഒൻപത് അഞ്ച് എന്നൊരു നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട സാറിന് ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ് സോ ഐനോക്സിന്റെ കേസിൽ ഐനോക്സ് നവംബർ ലിസ്റ്റ് കേസിലും അതിനുശേഷം ഓൾമോസ്റ്റ് ഒരു ഒരു മാസം നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് കാണാൻ ഇടയായി ആൻഡ് സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിച്ച എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിലായിരുന്നു ജനുവരി മാസത്തിലെ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ബോട്ടത്തിന് ശേഷം സ്റ്റോക്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് പേഴ്സെന്റിന് നേട്ടം കിട്ടിയിട്ടുണ്ട് ആൻഡ് അറ്റ് ദ മോമെന്റ് സ്റ്റോക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് സോ അറ്റ് ദിസ് ഹൈ ലെവൽ പുതിയൊരു ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല നമ്മുടെ കൈവശം ഓൾഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആയിരത്തി എഴുപത് രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക